സുശാന്ത് സിംഗ് രജപുത്തിന്റെ മരണത്തിന് പിന്നാലെ ബോളിവുഡിനെ പിടിച്ചു കുലുക്കിക്കൊണ്ടാണ് പ്രമുഖ താരങ്ങൾ ഉൾപ്പെടെ പലരും കണ്ണികളായ ലഹരി മരുന്ന് കേസ് പുറത്തു വരുന്നത്. കേസിൽ സുശാന്തിന്റെ കാമുകിയും നടിയുമായ റിയ ചക്രവർത്തി അറസ്റ്റിലായതാണ് ആദ്യം വാർത്തയായത്. എന്നാൽ അതിനു പിന്നാലെ ബോളിവുഡിലെ പല യുവനടിമാരുടെയും പേരുകൾ റിയ പുറത്തുവിട്ടിരുന്നു. ദീപിക പദുക്കോൺ, സാറ അലിഖാൻ, രാഖി പ്രീത് സിംഗ് എന്നിവരുടെ പേരുകൾ പുറത്താവുകയും ഇവരുടെ വാട്സ്ആപ്പ് ചാറ്റുകൾ പരിശോധിച്ചതിന് പിന്നാലെ താരങ്ങളെ ചോദ്യം ചെയ്യാൻ NCB വിളിപ്പിക്കുകയും ചെയ്തിരുന്നു. അതേസമയം സംഭവത്തിൽ സാറ അലിഖാനെ കേസിൽ സഹായിക്കില്ലെന്ന നിലപാടിലാണ് അച്ഛനും നടനുമായ സെയ്ഫ് അലിഖാൻ എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സെയ്ഫിന്റെ മുൻ ഭാര്യയും സാറയുടെ അമ്മയും നടിയുമായ അമൃത സിംഗ് ഇക്കാര്യത്തിൽ സഹായം തേടി സെയ്ഫിനെ സമീപിച്ചുവെന്നും ഇരുവരും തമ്മിൽ തർക്കമുണ്ടായെന്നും ഒരു പ്രമുഖ മാധ്യമം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഭാര്യ കരീനയ്ക്കും മകൻ തൈമൂറിനുമൊപ്പം മുംബൈ വിട്ട് ദില്ലിയിലേക്ക് പറന്നിരിക്കുകയാണ് സെയ്ഫ് അലിഖാൻ. അതേസമയം ലാൻസിംഗ് ചന്ദ എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നതിനായാണ് കരീനയുടെ ദില്ലി യാത്ര. എന്നാൽ സാറയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് സെയ്ഫും മുംബൈ വിട്ടതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ കേദാർനാഥ് എന്ന തന്റെ ആദ്യ ചിത്രത്തിന്റെ ചിത്രീകരണ സമയത്ത് സുശാന്തുമായി പ്രണയത്തിലായിരുന്നു താനെന്നും സുശാന്തിനൊപ്പം തായ്ലൻഡിൽ പോയിരുന്നുവെന്നും സാറ NCBയുടെ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ താൻ ഇതുവരെ ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നും വല്ലപ്പോഴും സുശാന്ത് കഞ്ചാവ് പുകച്ചിരുന്നതായും സാറ അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി.